ഭീമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തന്റെ ജന്ത് കണ്ടുകൊണ്ടുവോ കണ്ടിട്ട് ചെല്ലത് ഒരു അത്ഭുതമായിട്ട് അതുകൊണ്ട് അള്ളാഹു സ്വയം ഖുർആനിൽ ചെന്ന സുബ്ഹാനല്ലദീ എന്തൊരു പരിശുദ്ധനായിരിക്കും അള്ളാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കിനാവളായിട്ട് അള്ളാഹുടെ കണ്ടേ ചെന്നിട്ട് പക്ഷേ മുസ്ലിം ലോകം ബാക്കി എല്ലാ സ്വഹാബത്തും ഒരിക്കലും അത് കിനാവല്ല, അത് സ്വന്ത കണ്ണു കൊണ്ടും സ്വന്ത ശരീരം കൊണ്ട് അള്ളാഹുന്റെ റസൂൽ അള്ളാഹുടെ കണ്ടതായിട്ട് മുസ്ലിം ലോകത്തെ എല്ലാവരെയും അഭിപ്രായം കിനാവൽ കണ്ടെങ്കിൽ അത് സുബ്ഹാന സുബ്ഹാനല്ലാഹ് ചൊല്ല ആവശ്യമല്ല. കിനാവൽ അങ്ങനെയല്ല കാണണം. അപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമുക്കു അള്ളാഹു അവന്റെ പരിശുദ്ധമായ ഒരു പ്രകാശം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്റെ മുഖത്തസത്തായ ദാത്ത് അള്ളാഹു കാണിച്ചു കൊടുത്തറാ. തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളിൽ നിന്നാണ് അതിൽ ഒന്ന് ബഹുമാനപ്പെട്ട മഹനി ആയിഷ, ബഹുമാനപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ച എല്ലാ നിലക്കും സഹകരിച്ച ഒരു പെണ്ണായിട്ട് ഖദീജ ബിബി വഫാത്തായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെമ്പെ പെണ്ണുങ്ങളെ മകനായി. പക്ഷേ ഈ മകനായപ്പെല്ലാം തന്റെ ഖദീജ ചെന്നിട്ട് പലപ്പോഴും ഇങ്ങനെ ഓർമ്മകളുണ്ടോ ഇത് കേട്ടതായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചെന്ന് അല്ല നബിയെ, നിങ്ങൾ എന്താ എപ്പോഴും ഖദീജനെ ഓർമ്മയാക്കണേ, ഖദീജനാണ് ഖൈറായ പെണ്ണിങ്ങനെ അള്ളാഹു എനിക്ക് തന്നിട്ടില്ലേ, സാക്ഷാൽ നാണ് ഒരു കന്യ പെണ്ണല്ലേ ഖദീജ എങ്കില ഒരു മൂന്ന് മക്കളെ ഉമ്മ രണ്ട് ഭർത്താക്കന്മാരെ കെട്ടിട്ട് കൊണ്ട പെണ്ണായിട്ട് അപ്പൊ വിധവയായ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇത്തരം ഫീലിംഗ് എന്ത് നബിയെ കേട്ടപ്പോൾ നിന്റെ ജീവിതത്തിൽ കിട്ടിട്ടില്ല ആയിഷ. ഖദീജ നല്ല സർവസ്വം നക്കുപേനായിട്ട് ത്യാഗാക്കിയ പെണ്ണായിട്ട് ഒരു വേണ ഖദീജ പോട്ട് ആ പെണ്ണ് നക്ക് കിട്ടില്ലെങ്കിൽ ഇത്തരം വലിയൊരു യശസ്വി ഒരു അറബിക് ചക്രവർത്തിയാകും നമുക്ക് സാധ്യമില്ലാത്ത ഏതൊരു ആന്റെ സാധനക്ക് അത് പെറോത്തിൽ പെണ്ണിക്കിടാലും ചെല്ലത് സാധാരണ കേൾക്കുന്ന പറക്കായിട്ട് ഒരാള് വലിയൊരു സ്ഥാനത്ത് എത്തിട്ടുണ്ടായെങ്കിൽ അതിന് പെറോത്തിൽ പെണ്ണിടെ പെഞ്ഞായിട്ട് ഒരു സഹകാരം കൂടി വേണാവും അല്ലെങ്കിൽ സാധ്യം. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ര വലിയൊരു സ്ഥാനത്ത് എത്തുമോ പൂർണ്ണമായിട്ടും ഖദീജ ബിബി റളിയല്ലാഹു അൻഹ എല്ലാ നിലക്കും സഹകരിച്ചേ. ഇപ്പോൾ ഞങ്ങൾ പോയിട്ടാങ്കിൽ ജബലുന്നൂർ പർവ്വത സുബ്ഹാനല്ലാഹ് ഞങ്ങളെ പോലത്തെ പാലക്കാർ പോലും പത്ത് കുന്നങ്ങ പിറവുന്നർ നോക്കട ആ പർവ്വതമേൽ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ സമയത്തിൽ എല്ലാ നാളിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫുഡ് എത്ത് പാടിയിട്ടുണ്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ഖദീജ ബിബി എന്ന ബാലകർത്തി പെണ്ണല്ല, രണ്ട് മങ്ങലായിട്ട് മൂന്ന് മക്കളെ പെറ്റേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മങ്ങലായപ്പോ 40 വർഷമായിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മങ്ങലായി. പിന്നെ എത്രയോ സമയത്താൽ പിന്നായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 15 വർഷത്തിൽ പിന്നായിരിക്കും ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ നുബുവത്ത് പറഞ്ഞു കിട്ടിയ. അപ്പൊ 40+ 15 കൂട്ടറും ഒരു 55 വർഷം ഏകദേശം 50 വർഷത്തെ വേണ്ട ഒരു പെണ്ണിങ്ങ ആ ജബലണ്ണൂർക്ക് പോയിട്ടും വന്നിട്ട് എന്തിക്ക് തന്റെ ഭർത്ത പ്രിയങ്കരനായ ഭർത്താവും ടിഫിനെടുത്തിട്ട് പോയിട്ടിത്ത്. അപ്പൊ ആ പെണ്ണിങ്ങ കാണിച്ച ത്യാഗം ഒന്നും അറിയാം അതൊന്ന് ചിന്തിച്ചമയോ ബാക്കിയുള്ള കൂട്ടം
ചെല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ചെല്ലുന്നുണ്ടോ? ഒരു കാലത്ത് ഏറ്റവും വലിയ ധനാധിപതി, വലിയൊരു പൈസക്കാരായിരുന്ന ഹദീജ ബിബി റളിയല്ലാഹു അൻഹ അവസാനം മരിക്കുമ്പോൾ ഒന്നുമില്ലാണ്ട്. എന്താക്കിയത്? ആ സ്വത്തെല്ലാം പരിശുദ്ധമായ ദീനിനായിട്ട് ചെലവാക്കിയ മഹതിയായിട്ട്. ആ ബഹുമാനപ്പെട്ട ഹദീജ ബിബി റളിയല്ലാഹു അൻഹ അമ്പതാമത്തെ വർഷത്തിൽ എത്തുമ്പോൾ ഖദീജ ബീവി വഫാത്തായി പോയി. 25 വർഷത്തെ ആ സുന്ദരമായ ജഗത്തിന് തുല്യമില്ലാത്ത ദാമ്പത്യ ജീവനം ജീവിച്ച് കാണിച്ച ആ ഖദീജ അല്ലാഹുവിന്റെ റസൂൽ ഫിറാഖായി പോയി. സഹിക്കോ തീരാത്ത നൊമ്പലായിരിക്കണം, അത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബ് വേറൊരു മകനായിട്ടിരുന്നിട്ടില്ല. ചിന്തിക്കണം നിങ്ങൾ അറബികളിൽ സുബ്ഹാനല്ലാഹ് മകന പോവട്ട്, അങ്ങനിടയിൽ എത്രമാ അനൈതികമായ സംബന്ധ വേറെ ഉണ്ടോ? അതോടുകൂടെ അങ്ങ് എത്രമാ കൈക്കണക്കില്ലാത്ത മകനായിട്ടിരുന്നാണ്. പക്ഷേ വിധവയായ നാ പോഷന് പിന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ കൈപ്പിടിച്ചതായ ഖദീജ, ആ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ സുന്ദരമായ ദാമ്പത്യ ജീവന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചത്. എന്നിട്ട് അതാ ഖദീജ ബിബി അല്ലാഹുവിന്റെ ഹബീബ് അയ്യബ വർഷാവുമ്പോൾ ഇനി അവിടെ അതാ വിടവാങ്ങി പോയിട്ട് സൈക്കോ തീരാന്ന് വേച തീരില്ല തീരില്ല അല്ലാഹുവിന്റെ ഹബീബ് ആഘാതത്തിൽ പറത്ത് പണ്ട് മുന്നേ അതാ താൻ ഏറ്റവും സ്നേഹിച്ചതായ ഭൂതാലിപ്പ് മക്കത്തെ മുസ്ലിങ്ങിൽ നിന്നിട്ട് കുറേശ്ശമാലും എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ ആക്കിയ വ്യക്തിയായിട്ട് ഒരു കാവൽ പട്ട പോലെ കാവലായിട്ട് എത്രമാ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണുണ്ടും അടിക്കണുണ്ടും അതാ കുറേശ്ശിനെ സഞ്ചാക്കിയ പോൽ അതെല്ലാം പാത്തിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീന് സ്വീകരിച്ചില്ലെങ്കിലും എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ കൊടുത്ത മഹാനായിട്ട് അബൂ താലിബ്. പക്ഷെ ഇസ്ലാം സ്വീകരിക്കും ഭാഗ്യമില്ലാതായി. ഏതുമാവട്ടെ, ഹദീജ ബീവി മരിച്ചിട്ട് 3 തിങ്കളാകുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ താലിബ് മരിച്ചു പോയിട്ടുണ്ട്. ഇതോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായിട്ടും ഒരു ഡിപ്രഷന് ചെല്ലാവുന്ന ടെൻഷനിലായി പോയിട്ടുണ്ട്. ഒരു വിസ ഇട്ടിട്ട് ഇവിടെ 7-ാമത്തെ ആകാശത്തിലേക്ക് സിദ്ദത്തുൽ മുന്തഹയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിപാട്ടി. ബാപ്പോ ബാപ്പാ ബാപ്പടെ പിന്നെയും മരിച്ചിട്ട് ബാപ്പടെ മോനും മരിച്ചിട്ട് ബാപ്പ ഭാര്യ ടെൻഷൻ ലൗത്തിലുണ്ടാവുമ്പോ ഗൾഫിൽ നിന്നിട്ട് മോനും ബാപ്പ ഒരു മൂത്തികൾ നിങ്ങൾ പറഞ്ഞ വിസിറ്റ് ചെയ്തിട്ടില്ല ദുബൈ കണ്ടി കൃപറോസിനി ഇതുപോലത്തെ ഒരു അവസ്ഥ ഉദാഹരണം ചെന്നത്തെ അല്ലാഹുവിന്റെ ഹബീബിനെ തന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചിണ്ടാ ബഹുമാനപ്പെട്ടപ്പോൾ പെങ്ങളായിട്ട് അപ്പായിരിക്ക ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചെന്ന് നബിയെ റെഡിയാവണോ, നിങ്ങൾക്ക് സുദീർഘമായ ഒരു യാത്ര ഉണ്ടോ, ഒരു വലിയ ജേർണിക്ക് നിങ്ങൾ റെഡിയാവണം നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തും ഈ വിഷയത്തിനും മാഹിതി എന്നിട്ടില്ല. പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റെഡിയാവേണ്ട നിർവാഹമില്ല, ബുറാക്ക് ചെല്ല ഒരു വാഹനമായിട്ട് അതിന്റെ ഫാസ്റ്റ് എത്ര ജനങ്ങൾ ലൈറ്റർ ആണ്ടിയാൽ ആ ഫാസ്റ്റ് ആയിരിക്കും ബുറാക്ക് ചെല്ല വാഹനം ലൈറ്റർ ആണ് ഫാസ്റ്റ് ആ ബുറാക്ക് ചെല്ല വാഹനവുമായിട്ട്
ജിബ്രീൽ അലൈഹി സലാം അല്ലാഹുവിൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അദാ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി സറൈത ഇലൽ മിനൽ ഹറാമി ലൈലൻ ഇലൽ ഹറാമി കമാ സറ ബദ്റു ഫീ ദജിൻ മിനൽ മൂലമി ഇരുട്ടായ കൂറിട്ടുള്ളതായ സന്ദർഭത്തിൽ എങ്ങനെ പൂർണ്ണ ചന്ദ്ര അതാ ഏനലക്ക് ഇങ്ങനെ സഞ്ചരിച്ചിട്ട് പോലെ നമുക്ക് കാണണ്ട ഇതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയിട്ട് ഇമാം ബുഖാരി അതിനെ വർണ്ണനാക്കി ചൊല്ലു ചുരുക്കത്തിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയ പിന്നെ അവിടെ നിന്നതാ എല്ലാ മഹാന്മാരും എല്ലാ അമ്പിയാക്കന്മാർക്ക് ഇമാമായി തിരസ്കരിച്ചിട്ട് സയ്യിദുൽ അംബിയ ഇമാമുൽ അംബിയ അല്ലാഹുവിന്റെ റസൂല വിശേഷനായിരിക്കണം പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചെന്ന ബാറക്കന ഹൗലാ ആ മസ്ജിദുൽ അഖ്സന്റെ ചുറ്റുപാടത്തു നിന്ന് ബർക്കത്ത് ചെയ്യ നബിയേ എന്റെ മസ്ജിദുൽ അഖ്സ ചെന്നത് അത് ബർക്കത്തുള്ള പള്ളിയായിരിക്കണം അല്ലാഹുവിന്റെ പള്ളിയായിരിക്കണം ലോകത്തെ ഏറ്റവും പൊരുഷമുള്ള മൂന്നാമത്തെ പള്ളിയായിരിക്കണം അതിന്റെ ചുറ്റുപാടത്തിൽ ബർക്കത്തുള്ള എന്ന് ചൊല്ലോ കാരണം മഹാന്മാർ വിശദീകരിക്കണം അമ്പിയാക്കന്മാർ സ്വാലിഹീങ്ങളെ അതിന്റെ ചുറ്റുഭാഗത്തിൽ കബറുകൊണ്ടോ സാധാരണ പലരുടെ ചുറ്റുഭാഗത്തിൽ കബറസ്ഥാനിക്കണം ആർക്ക് മാത്രം ആ ഭാഗ്യമാണ് മാത്രം അള്ളാഹു നമ്മുടെ ജീവിതത്തെ പാടിത്തരട്ടെ ഒരു കബറസ്ഥാനം എപ്പോഴും പേര് അതിങ്ങനെ പടച്ചോണ്ട് പോയി എപ്പത്തുള്ള അള്ളാഹുടെ പേരിൽ നമുക്ക് പരവശമില്ല അങ്ങനെ പള്ളിയിൽ ഒരു കബറസ്ഥാനം അള്ളാഹു എത്തു പാടിത്തരട്ടെ അപ്പൊ നമുക്ക് കബറ് പേടിയേക്കിട് പള്ളി ചെമ്പെ കിരിക്കിരിയാക്കില്ല മനുഷ്യന്മാർ കബർ കാണല്ലേ കബർ കാണുമ്പോൾ കിരിക്കണ്ടിരിക്കും ലൈസൻസ് കൊടുത്ത വല്ലനാകും വളക്ക് വരും എന്തായാലും നടക്കുന്നുണ്ട് ചില മനുഷ്യന്മാരേക്കും കബർസ്ഥാന വേറെ കാണുമ്പോ ചിലർ പേടി വേണ്ട അപ്പൊ നാ ചിന്ത വന്നേ ഈ മസ്ജിദുൽ അഖ്സനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുപാടത്തിൽ മഹാന്മാരെ അമ്പിയാക്കന്മാരെ മക്ബറ ഉണ്ടോ അതുകൊണ്ടായിരിക്കുന്നത് അള്ളാഹു അങ്ങനെ ചൊല്ലോ കാരണം ഏതുമാവട്ടെ മസ്ജിദുൽ അഖ്സയിൽ നിന്നിട്ട് ഏഴാമത്തെ ആകാശത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് ഒന്നാമത്തെ ആകാശത്തിൽ പോയിട്ട് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ അവിടെ കാണാൻ സാധിച്ചത് അബൂനാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ആകാശത്തിൽ അല്ലാഹു ഞാൻ എത്തിന്ന പോയിട്ട് കൈ കൊടുത്താകുമ്പോ വലിയൊരു സന്തോഷം തന്റെ മോന്റെ പൈക്ക് ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിയായിരിക്കണം അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോനെ കാണുമ്പോൾ വലിയ സന്തോഷമായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് ചൊല്ലു ആദം നബി അലൈഹിസ്സലാമിനെ ആദം നബി അലൈഹിസ്സലാം രക്ഷിപ്പിക്കുമ്പോൾ ആദം നബി അലൈഹിസ്സലാം ഭക്തമോത്ത് ഇങ്ങനെ തിരിഞ്ഞു തിരിയുമ്പോൾ ഭയങ്കര മുഖത്തോട് സന്തോഷം കാണുന്നു പിന്നെ അർത്ഥമോഹം ചിന്തിച്ചു ഇങ്ങനെ തിരിഞ്ഞപ്പോൾ മുഖത്തിൽ വല്ലാത്ത ബേജാരും കണ്ടത് ആ ജബീൽ അലൈഹിസ്സലാമിനോട് കേട്ട അല്ല ജബീലെ എത്തി ആദം നബി അലൈഹിസ്സലാമിന്റെ മുഖം അങ്ങനെ എന്തായാലും വ്യത്യാസമായ മുഖം അപ്പൊ ചെന്ത് ഭക്തമോഹത്തിൽ അതാ ആദം നബി അലൈഹിസ്സലാം തന്റെ മക്കളെ കൂട്ടത്തിൽ സ്വാലിഹായ മക്ക സ്വർഗത്ത് മോടെ ആത്മാരെ സ്വാലിഹീങ്ങനെ കണ്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാം സന്തോഷം ഇടത്ത ഭാഗത്ത് ചിന്തിപ്പോൾ അതാ തന്റെ മക്കളെ കൂട്ടത്തിൽ പേടക്കായ ആത്മാർ തമ്മാരികളായ ആത്മാരെ കണ്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറായി തീർത്തായിക്കൊണ്ടായിരിക്കുന്ന പത്ത് ഭാഗത്ത് നോക്കുമ്പോൾ വലിയ സന്തോഷവും ഇടത്ത ഭാഗത്ത് നോക്കുമ്പോൾ വലിയ ബേജാറും അങ്ങനെ താ ഒന്നാമത്തെ ആകാശത്തിൽ ബാപ്പവുമായിട്ടുള്ള സന്ദർശനം നടന്നിട്ട് രണ്ടാമത്തെ ആകാശത്തിൽ പോയപ്പോൾ അവിടെയായിരിക്കും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം റൂഹുള്ളാഹി ഈസാ നബി അലൈഹിസ്സലാം അവിടെ കണ്ടുമുട്ടണോ സന്ദർശനാണോ അതോടുകൂടി യഹ്യാ നബി അലൈഹിസ്സലാമും ഉണ്ടോ യഹ്യാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മഹാനായിരിക്കണ കുഞ്ഞുമടെ മോണായിരിക്കും യഹ്യാ നബി അലൈഹിസ്സലാം ഈസാ നബി അപ്പൊ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മൂന്നാമത്തെ ആകാശത്തിലേക്ക് കയറി പോയിട്ട് ആ മൂന്നാമത്തെ ആകാശത്തിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ ഉണ്ടോ അല്ലാഹുവിന്റെ ഹബീബ് ചെല്ലു യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നോക്കി എത്ര വയ്യാവില്ല ദുനിയാവിടെ ആത്മാരെ എല്ലാ ചന്തത്തെ പാതിച്ച
ചന്ത യൂസുഫ് നബി അലൈഹി സലാം അല്ലാഹു കൊടുത്ത അത്രയും ചന്തത്ത മഹാനായി യൂസുഫ് നബി അലൈഹി സലാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സലാമിനെ കണ്ടുമുട്ടിട്ട് നാലാമത്തെ ആകാശത്തിൽ പോകുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹി സലാമിനെ കാണാൻ സാധിച്ചിട്ട് അങ്ങനെ ആ നാലാമത്തെ ആകാശത്തിൽ അഞ്ചാമത്തെ ആകാശത്തിൽ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സലാമിനെ കാണാൻ സാധിച്ചിട്ട് ഹാറൂൻ നബി അലൈഹി സലാമിനെ താടി കണ്ടപ്പോൾ വലിയ സന്തോഷമായിട്ട് ഹാറൂൻ നബി അലൈഹി സലാമിന് നല്ല താടി ഉള്ളവനായിട്ട് സ്വർഗത്തിൽ എത്തിയപ്പോഴും ഹാറൂൻ നബി അലൈഹി സലാമിനെ താടി എല്ലാവർക്കും ആകർഷണ വ്യക്തിയായ ഒരു വസ്തുവായിട്ട് ഹാറൂൻ നബി അലൈഹി സലാം താടി ഒരു വലിയ പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സലാം തൗറാത്ത് എടുത്തുള്ള അള്ളാഹുവിന്റെ പോയപ്പോൾ ഇവിടെ മൂസ നബി അലൈഹി സലാമിന്റെ കൗമും ഒരു കുടി വെച്ചിട്ട് ആരാധിച്ചിരുന്നു, എന്നൊരു പശുവിടെ ഒരു പിമ്പത്തെ വെച്ചിട്ട് ആരാധിച്ചിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സലാം അർസമർസം തൗറാത്ത് എടുത്തു പറയുമ്പോൾ ഈ കൂട്ടെല്ലാം ആരാധിച്ചിട്ടുണ്ടല്ലേ, ഓടി പോയി പിടിച്ച് താണിയാറേ അത് ബഹുമാനപ്പെട്ട ഹാറൂൻ നബി അലൈഹി സലാമിന്റെ താടി വളർത്തും ഇസ്ലാമിനോ െ എല്ലാ നബിമാരും സ്വാലിഹീങ്ങളെ ഒരു പ്രത്യേകമായ ഒരു നല്ല ലക്ഷണമായിട്ട് താടിയിച്ചത് സർക്കാരിക്ക് ഗുലാമിക്ക് നിസ്ബത്തെ മുഅ്മിനോ അല്ലാഹുവിന്റെ ഹബീബിന്റെ യഥാർത്ഥ ഉമ്മത്തിങ്ങ ചെല്ലിക്കുള്ള അടയാളായിട്ടിരിക്കുന്നത് സുന്നത്തിലേ ചലേകി ജന്നത്തെ മുഅ്മിനോ സുന്നത്ത് സ്വർഗത്ത് കൊണ്ടുപോകണം. അതുകൊണ്ടും ജീവിതത്തിൽ താടി വളർത്തും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ട്. താടി പഠിക്കുന്നത് അത് പണ്ട് ഫിർഔനും ഹാമാനും ഹാറൂനും ഇങ്ങനത്തെല്ലാം താടി പഠിച്ചിട്ട് ജീവിച്ച ഞങ്ങളുടെ കൊടുത്തിരുന്നു. ഞങ്ങളുടെ സ്വാലിഹ്യങ്ങളിട്ട് കൊണ്ടോണോ ഔലിയാക്കന്മാരുടെ കൊണ്ടോണോ അമ്പിയാക്കന്മാരെ ആ ഒരു പരമ്പരയിൽ ഞങ്ങൾ കൊണ്ടുപോകണം അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ട്. നശന്തവന്നേ അങ്ങനെ അഞ്ചാമത്തെ ആകാശം ആറാമത്തെ ആകാശത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സലാം അവിടെ നിന്ന് കാണോ സാധ്യായത്തിൽ കരീമുല്ലാഹി മൂസ ആറാമത്തെ ആകാശത്തിൽ ഏഴാമത്തെ ആകാശത്തെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം ആറാമത്തെ ആകാശത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റഅയ്തു മൂസ رأيت موسى قائما في قبره موسى نبي نان كند قائما يصلي في قبره قبر لو نسكر چلنت يوڑا بيت المقدس بوئے پول موسى نبي علیہ السلام قبر لو نسكر چلنت مان مارگو اكتر عبادت ارتكو مئی آول ہے قبر لو بوئی ٹوپنی نسكر کو اللہ رو عوقاش انا تیڑی مانی آدھی ആ മൂസ നബി കബൂലിത്ത് ഇപ്പൊ നോക്കുമ്പോ ആറാമത്തെ ആകാശത്തിലുണ്ട്. അപ്പൊ അള്ളാഹു മഹാന്മാർക്ക് കൊടുക്കുന്ന ശക്തി അത് നീ വിചാരിച്ച പറയണം, നീ അതെന്തിങ്ങനെ ഇതെന്തിങ്ങനെ എന്റെ ഉൾട്ട സവാലിനെ മഹാന്മാർ ചെന്നാല് സംശയിച്ച് നടക്കുന്ന ഒരിക്കലും വിജയിക്കില്ല. അങ്ങക്ക് നല്ല പാരമ്പര്യമായ അമ്പിയാക്കന്മാരെ മുഖാന്തര ഇമാമികളെ മുഖാന്തര ആലിമിക്ക് എതുപാടി തന്നതാണ്. പിന്നെ അതിൽ അടിവരച്ച് ജീവിക്കണം. പിന്നെ അത് അങ്ങനെ ഇങ്ങനെ ചെന്നപ്പോഴത്തേ എനിക്ക് മരിക്കോ തോന്നും നിൽക്കുന്നില്ല, എനിക്ക് ഒരു തീന്റെ ഒരു ഉറച്ച തീരുമാനിക്കോ സാധ്യമല്ല. അപ്പൊ നാശം വന്നേ മൂസ നബി അലൈഹി സലാം കബൂർ നിസ്കരിച്ചിരുന്നാല് ഇപ്പൊ ആറാമത്തെ ആകാശത്തിൽ അതാ അമ്മാനെ ഹബീബിനെ സ്വാഗതാക്കോ എത്തിര് നീ ചിന്തിക്കോ. ഇതെന്തും ഒരു തിങ്കൾ പിന്നത്തെ യാത്ര ലൈലൻ ഒരു നാട്ടിലെ ഒരു ക്ഷണത്ത് സംഭവിച്ചതെല്ലാം സംഭവമായി. അപ്പൊ ചെന്ന് വന്ന് ഇബ്രാഹിം നബി അലൈഹി സലാമിനെ കണ്ടുമുട്ടിട്ട് അത് അപ്പനാ യാത്ര പിന്നുമുണ്ടു ഏഴ് ആകാശം കളഞ്ഞിട്ട് പിന്നുമുണ്ടു. ചുരുക്കത്തിൽ ചെല്ലെങ്കിൽ ഉമ്മേങ്ങളെ ഏഴാമത്തെ ആകാശത്തിൽ പിന്നെ അതാ ബഹുമാനപ്പെട്ട ജിബി അലൈഹി സലാം ഒട്ടിക ഏഴാകാശത്തോളം കൂടെ സഞ്ചരിച്ച ആരായിരിക്കുന്ന ജിബി അലൈഹി സലാം അവിടുന്ന് ചെന്തു യാ ഹബീബ് തഖദ്ദം തഖദ്ദം ഇന്ന് നിങ്ങൾ പോറൂ ഇന്ന് നിനക്ക് പ്രവേശമില്ല. തനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്
أبشرتنا جي ربك القيوما صلوا عليه وسلموا تسليما الله يا حبيب من الجنة ونبيه إذا أفرمت كنا برميش إلا الله يا حبيب جنة ونبيه إذا طول نيكا برمد إبا إي سميت لا من دلنك كي بطر كله إذا طول منش مارلم جيبت سميه فقائي نيكال ورو مسجد الحرام من المسجد الأقصى فوق الدنيا ولا لكن بارجيو ولا سلام ولا بخش أيها الأعداش كاتين غي إني ور مخروق كم بريشة إلا ولا إيه سميت لنا يعني بود جبدي ولا لكن تنيكم برضو آه سميت جلد دعني تقدم يا حبيب لا تخف أو جبدي ونكرم هو نبيه ഒരിക്കലും പേടിക്കണ്ട അബ്ശുനാജിയുമായ റബ്ബിലേക്ക് പോകൂ നിങ്ങൾ സന്തോഷിക്കൊള്ളൂ നിങ്ങൾ കിട്ടിയ ഭാഗ്യമാക്കുന്നു സ്ഥാനത്ത് നിങ്ങൾ അർത്ഥാക്കിയുള്ളൂ നാൻ ഒരു ഹെജ്ജ മാർത്ത് മുതൽ വെച്ചെങ്കിൽ നാൻ കരഞ്ഞിട്ട് ബസ്താവിടെ നബിയെ ആ നബിയുടെ ഉമ്മത്തിങ്ങായിരിക്കുന്ന رب العالمين يا الله ممولين لك جنة فرقا يدك رنجي دبتا ياتنا نجل هذا نبتنا الله بجهاني كي يدك رنجي أولنا الله جنة السلام عليك أيها النبي ورحمة الله وبركاته ഈ പറക്കാൻ ഇത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മോ ഡയറക്റ്റ് ആയിട്ട് തന്നെ പറക്കായിട്ട് അത് അങ്ങനെ അത്തഹിയാത്ത് ബോധിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഹബീബ് മടക്കി അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അവിടെയും തന്റെ മേൽ മാത്രം സലാം ഉണ്ടാവട്ടെ നബി തങ്ങൾ ചെന്നില്ല തന്റെയും അതുപോലെ ബാക്കിയുള്ള എല്ലാ സ്വാലിഹായ അടിമകളുടെ മേലും അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ على جركت الله سبحانه وتعالى نبي صلى الله عليه وسلم تنقو أيها وقت نسكارا كتا ياكيا هذا يرتد بلي سندورة تلمنت موسى نبي عليه السلام كبير جنتو أو نبي إذا نيجي أتريد تنا يعني نيجي كورم واره نيجي أمم دي وريد كورم إذا نسكري موسى تيل لا نايمة تلنا جمعة كندت بارو إسرائيل تقولي أنا بوي شيء لا يد كورم تيجي بور كوردي أكور ഏകദേശം ഒലിമ്പ പാട്ട് അല്ലാതെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിയാക്കി പടിയാക്കി പോണ്ടേ പണ്ടേ മൂസ നബി ചൊല്ലേ ഏ ഇല്ലയോ ഇന്ന് പടിയാക്കോ ചൊല്ലോ അവസാനം അഞ്ച് വക്തരെ അള്ളാഹു ചുരുക്കിയ അയ്യബ വക്തരെ അഞ്ച് വക്താക്കിട്ട് മാറ്റിയ അള്ളാഹു ചെന്നാലികളെ നിങ്ങൾ ഉമ്മത്തിൽ കണ്ടു പോയി ചൊല്ലോ ഈ അഞ്ച് വക്ത നിസ്കരിച്ചെങ്കിൽ അയ്യബ വക്തർ കൂലി നമുക്ക് നാം കൊടുക്കണേ ചൊല്ലോ നബിയേ അതും പിടിച്ചിട്ട് മൂസാ നബി എന്ന് പറയുമ്പോ മൂസാ നബി ചെന്നത് ഇല്ല ഇല്ല ഇങ്ങ കൊടുക്കുവാറ് ഇങ്ങനെ ഉമ്മത്തിൽ ഏറ്റെടുക്കല്ലേ അപ്പൊ ഞാൻ തോ ഓ മൂസാ നബിയെ ഞാൻക്ക് ഉപകാരങ്ങളും സമമേ പക്ഷെ ഇതിനാട്ടി നമുക്ക് കുറക്കുമ്പോൾ സാധ്യമല്ല അവർ മാന്യത്തുള്ള വ്യക്തിയല്ലേ ഇതിനാട്ടി കുറക്കുന്നതൊക്കെ സാധ്യമല്ല അങ്ങനെ അഞ്ചു ഭക്ത നിസ്കാരമായിട്ട് അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ത് ഇൻഷാല്ലാ ബാക്കി ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം അനുസരിച്ചിട്ട് ജീവിച്ചു കഴിയുമ്പോൾ അല്ലാഹു